ഇനി വരുന്നതൊരു അത്ഭുത വനിതയാണ്, ടിഫാനി മെറിയ ബ്രാർ. ജന്മന അന്ധയായ ഈ കുട്ടി അന്ധരായ മറ്റ് കുട്ടികൾക്ക് വേണ്ടി ജ്യോതിർഗമ എന്ന പേരിൽ തിരുവനന്തപുരത്തൊരു ഒരു ഫൗണ്ടേഷൻ സ്ഥാപിച്ചിട്ടുണ്ട്. കാഴ്ചയില്ലാത്തവരുടെ ഉന്നമനത്തിനായി ജീവിതം മാറ്റിവെച്ച ടിഫാനി എന്ന മിടുക്കിയെ ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. ടിഫാനി, ഇരുൾ നിറഞ്ഞ വഴികളിൽ പ്രകാശം പരത്തി അവളെത്തുന്നു. ടിഫാനി ബ്രാർ, നിറക്കാഴ്ചകളുടെ ഈ ലോകത്ത് അകക്കണ്ണിന്റെ മാത്രം വെളിച്ചത്തിൽ അതിജീവനത്തിന്റെ പാതയിലൂടെ അവൾ ചുവടുവെച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരത്ത് ജ്യോതിർഗമയ ഫൗണ്ടേഷൻ സ്ഥാപിച്ച് കാഴ്ച നഷ്ടപ്പെട്ടവരെ ജീവിതത്തിന്റെ സകല മേഖലകളിലേക്കും കൈപിടിച്ചു നടത്തുകയാണ് ടിഫാനി. ജോബൊക്കെ കിട്ടിയതിന് ശേഷം ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ചെടുത്തു, അതായത് കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ ഞാൻ പഠിച്ചു. ഐ നോട്ട് ഓൺലി ലേൺ കമ്പ്യൂട്ടേഴ്സ് ബട്ട് ഐ ഓൾസോ ലേൺ ഹൗ ടു ടീച്ച്, എങ്ങനെയാണ് പഠിപ്പിക്കുക എന്നുള്ളത്, ബാക്കിയുള്ളവരെ എങ്ങനെ പഠിപ്പിക്കാൻ പറ്റും എന്നതും കൂടി പഠിച്ചു. ഞാൻ ഇൻ്റർനെറ്റിൻ്റെ ബേസിക് ഓപ്പറേഷൻസ് പഠിച്ചു, ഗൂഗിൾ സെർച്ച് ചെയ്യാൻ പഠിച്ചു, പിന്നെ വെബ് നാവിഗേഷൻ പഠിച്ചു, നമുക്ക് വേണ്ടുന്ന ബ്ലൈൻഡിന് വേണ്ടുന്ന കമ്പ്യൂട്ടറിൽ കീബോർഡ് കമാൻഡ്സ് എല്ലാം പഠിച്ചു. ഇപ്പം ഞാൻ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, സ്കൈപ്പ്, ജിമെയിൽ ഇതൊക്കെ നന്നായി കൈകാര്യം ചെയ്യും. എൻ്റെ ജ്യോതിർഗമയുടെ പേജിൽ വരുന്ന മെസ്സേജസിനും കമൻസിനൊക്കെ ഞാൻ ഓരോ അപ്ഡേറ്റ്സ് ചെയ്യും, പിന്നെ കമൻസിനൊക്കെ റെസ്പോണ്ട് ചെയ്യും. നമ്മൾ ശരിക്കും ഒറ്റപ്പെട്ടു പോയൊരവസ്ഥയായിരുന്നു. ഇപ്പോൾ 28 വർഷത്തോളം വീട്ടിൽ തന്നെ ഇരുന്ന ആളാണ്. ഞാൻ ടിഫാനിയെ കണ്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നായിരുന്നു. എനിക്ക് നിങ്ങളോട് സംസാരിക്കാനോ ആയാലും അല്ലെങ്കിൽ പുറത്തിറങ്ങാനോ ഒന്നും എനിക്ക് പറ്റില്ലായിരുന്നു. ഐ എം ബ്ലൈൻഡ്, സോ വാട്ട്, ഐ കൻ ഡു തിങ്സ്, ഐ കൻ മാനേജ്, ഐ കൻ ലിവ്. അത് പറയണം. ഈ കേരളത്തിൽ, ഈ ഇന്ത്യയിലെ എല്ലാ ബ്ലൈൻഡിൻ്റെ മൈൻഡിൽ ഈ ഒരു ആറ്റിറ്റ്യൂഡ് വരണം. പക്ഷേ ആ ആറ്റിറ്റ്യൂഡ് വരണമെങ്കിൽ സൊസൈറ്റിയും നമ്മുടെ ഒപ്പം കോപ്പറേറ്റ് ചെയ്യണം. ദേ ഹാവ് ടു എംപതൈസ് വിത്ത് അസ്, നോട്ട് സിംപതൈസ്. ടിഫാനി, നമസ്തേ. ഞാൻ മോഹൻലാലാണ്. ഈ ലാൽ സലാം വേദിയിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. എന്തായാലും സർ, ഈ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നതിന് 1000 നന്ദികൾ പറഞ്ഞാലും തീരില്ല. ഇത്ര മനോഹരമായിട്ട് മലയാളം സംസാരിക്കുന്ന ടിഫാനി മലയാളിയല്ല. ഒന്ന് പറയൂ, എവിടെ നിന്നാണ് ടിഫാനിയുടെ? സർ, ആക്ച്വലി എൻ്റെ ഫാദർ ഇവിടെ 91 ബ്രിഗേഡിലെ പോസ്റ്റഡ് ആയിരുന്നു, ട്രിവാൻഡ്രത്ത്. എൻ്റെ പ്രൈമറി ലെവൽ സ്കൂളിൽ ഞാൻ ഇംഗ്ലണ്ടിലാണ് തുടങ്ങിയത്. കാരണം എൻ്റെ ഫാദറിന് അവിടെയാണ് ലിയോസോൺ ഓഫീസറായിട്ട് പോസ്റ്റിംഗ് വന്നത്, ഇംഗ്ലണ്ടിലാണ് തുടങ്ങിയത്. അപ്പം ആ ഇംഗ്ലണ്ടിൽ പോയപ്പോഴത്തേക്കും ഇംഗ്ലണ്ടിൻ്റെ അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് എന്തായാലും എല്ലാവർക്കും അറിയായിരിക്കും. ഇംഗ്ലണ്ടിൽ ഇപ്പം എല്ലാം വളരെ ആക്സസബിളായിരുന്നു, ഡിസേബിളിനുള്ള എൻവയറമെൻറ്റും എല്ലാം. ഞാൻ ഇംഗ്ലീഷ് ആക്സെൻറ്റ്, ഐ ലേൺ ടു സ്പീക്ക് ഇംഗ്ലീഷ് ഇൻ ദ ബ്രിട്ടീഷ് ആക്സെൻറ്റ് ഇൻ ഇംഗ്ലണ്ട്. And after returning to India when I was 6 years old, from totally British accent I came to Enderu, and adoru contrast thanne aayirunnu ente life la. Pakshe engil polum adoru, I felt Kerala calling me, I felt the waves of the sea calling me. Angane Kerala enne vilikkeyundai. Kerala ethavum ishtapadna aalayitte ulla patra prasavanangal njan vaichittunde. കേരളത്തിൽ അത്രയധികം ഇഷ്ടമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, സത്യമല്ലേ? അതെ, തീർച്ചയായും സർ. കാരണം കേരളത്തിൻ്റെ വ്യക്തികൾ ഹെൽപ്ഫുള്ളാണ്, നിഷ്കളങ്കരാണ്, നല്ല വ്യക്തികളാണ്. ആൻഡ് ഓൾസോ കേരളത്തിലെ വ്യക്തികൾക്ക് ഡിസബിലിറ്റിയെക്കുറിച്ച് നല്ല ബോധവൽക്കരണമുണ്ട്. ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട് ജനങ്ങൾക്ക്, ഇനിയും ആക്സസബിലിറ്റിയെക്കുറിച്ചും ബാക്കി കാര്യങ്ങൾ ഒരുപാട് മാറാനുണ്ട്. പക്ഷേ എങ്കിലും ജനറൽ പബ്ലിക്കിൻ്റെ ആറ്റിറ്റ്യൂഡ് വളരെ നല്ലതാണ്. ഞാൻ എൻ്റെ ഈ വൈറ്റ് കെയിനും കൊണ്ട് ഒരു റോഡ് ക്രോസ് ചെയ്യാൻ ചെല്ലുമ്പോൾ 1000 പേര് വന്ന് സഹായിക്കും. ചിലവർ സിമ്പത്തിയോടുകൂടി എന്ന് നോക്കും, പക്ഷേ ബാക്കി ആൾക്കാർ എംപതൈസ് ചെയ്യുന്നുണ്ട് എന്നോടൊപ്പം. അല്ല, വി ആർ സോ ത്രിൽ. കാര്യം ഈ നിങ്ങളുടെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ കേരളം ഇത്രയും മനോഹരമാണ് എന്ന് പറയാമെങ്കിൽ എന്താണ് കണ്ണുകളുള്ള ഞങ്ങൾക്കും അത് പലർക്കും അത് മനസ്സിലാകാത്തത് ഞാൻ ആലോചിക്കുകയാണ്. ടിഫാനിയുടെ ജ്യോതിർഗമയ എന്ന ഒരു പിന്നെ പ്രസ്ഥാനത്തെക്കുറിച്ച് ഞങ്ങൾക്കറിയാം. ട്രിവാൻഡ്രത്താണ്. എന്താണ് ജ്യോതിർഗമയ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്?
സർ, ജ്യോതിർഗമ്മയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ടു എംപവർ ദ ബ്ലൈൻഡ്, ബ്ലൈൻഡിനെസ് സ്വയം പ്രാപ്തരാക്കുക, ഇൻഡിപെൻഡൻ്റ് ആക്കുക, ഇതാണ് ഇപ്പോൾ ജ്യോതിർഗമ്മയുടെ ലക്ഷ്യം. ജ്യോതിർഗമ്മയെ ഇപ്പം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് 2 വർഷമായി. ഇപ്പം നമ്മൾ ആൾക്കാർക്ക് ബ്രെയിൽ, ഇൻഫർമേഷൻ ടെക്നോളജി, അതായത് കമ്പ്യൂട്ടർ, ആൻഡ്രോയിഡ് എന്നീ കാര്യങ്ങൾ, പിന്നെ ഈ കെയിൻ വെച്ച് എങ്ങനെ നടക്കും, ഓറിയൻറ്റേഷൻ ആൻഡ് മൊബിലിറ്റി, ഹൗ ടു ബി മൊബൈൽ, ഹൗ ടു ട്രാവൽ, എങ്ങനെയാണ് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ കയറുക. ഒരുപാട് പേർക്ക് പേടിയാണ് സ്വയമായിട്ട് നടക്കാൻ, ഒരുപാട് പേർക്ക് വൈറ്റ് കെയിൻ ഉപയോഗിച്ച് ഒറ്റയ്ക്ക് നടക്കാൻ പേടിയാണ്, നാണക്കേടുണ്ട്. അപ്പം ആ നാണക്കേട് മാറ്റി അവരെ സെൽഫ് കോൺഫിഡൻ്റ് ആക്കാനാണ് ജ്യോതിർഗമ്മയുടെ ലക്ഷ്യം. പ്ലസ് അത് മാത്രമല്ല, കേരളത്തിൽ ഒരുപാട് ആൾക്കാർ ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്നില്ല. വി വോണ്ട് എൻ അക്സസിബിൾ എൻവയറമെൻറ്റ് സർ. അപ്പോൾ ഇതിനു വേണ്ടിയും അഡ്വക്കേറ്റ് ചെയ്യാൻ, ഒന്ന് ഫൈറ്റ് ചെയ്യാൻ, ഒന്ന് ഗവൺമെൻറ്റിനോട് റിക്വസ്റ്റ് ചെയ്യാനാണ് എൻ്റെ ലക്ഷ്യം. ആൻഡ് ജ്യോതിർഗമ്മയുടെ ലക്ഷ്യം ഇസ് ടു മേക്ക് ദ ബ്ലൈൻഡ് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ടു ചേഞ്ച് ദയർ ആറ്റിറ്റ്യൂഡ്. താങ്ക് യു വെരി മച്ച്. അന്ധത ബാധിക്കാത്ത മനസ്സുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ദുഃഖങ്ങളും വിഷമങ്ങളും കണ്ണില്ലാതെയും കാണാം എന്ന് തെളിയിച്ച് ടിഫാനിക്ക് എൻ്റെ വക ലാൽ സലാം. എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട് സർ. എന്താണ്? സർ, യു ഹാവ് ആക്ടഡ് ആസ് എ ബ്ലൈൻഡ് ക്യാരക്ടർ ഇൻ 3 മൂവീസ്. അതെ, റൈറ്റ്? യെസ്. ഒന്ന് യോധ, ഒന്ന് ഗുരു, ഒന്ന് ഇപ്പൊ തന്നെ വളരെ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ ഒപ്പം. ഈ ഒപ്പം എന്ന സിനിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഒപ്പം എന്ന സിനിമ ബ്ലൈൻഡ് പേഴ്സൺസിനായി സ്ക്രീൻ ചെയ്യുകയുണ്ടായി വിത്ത് ഓഡിയോ ഡിസ്ക്രിപ്ഷൻ ഇൻ ട്രിവാൻഡ്രം. ദാറ്റ് ഈസ് സംതിങ് വണ്ടർഫുൾ. And I know that endailum you are behind this initiative, sir. And okay, I really want to thank you on behalf of all the blind people thank in Kerala. Thank you, Tiffany. Sir, ee blind person aita sir act cheyda samayathu, how did you feel to be in the shoes of a blind person? How did you do it, sir, as a blind person? Njan adinulla uttaram paranju, adayada andatha baadhikkatha oru manasundengil mattullavare manasum kanneerum kaanan kaliyum enna ആ ഒരു ബോധ്യമാണ്. ഇപ്പം നിങ്ങൾ നയിക്കുന്ന ഈ ജ്യോതിർഗമ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ മോട്ടിവേഷൻ തന്നെയാണ് ഒരു ആക്ടർ എന്ന നിലയിലും എന്നിലും പ്രവർത്തിച്ചത്. ഒരിക്കൽ കൂടി വളരെയധികം നന്ദി. താങ്ക് യു വെരി മച്ച് ലാലേട്ടാ. താങ്ക് യു സോ മച്ച് സർ. ആൻഡ് ഐ ഓൾവേസ് വാണ്ട് യു ടു സ്റ്റാൻഡ് വിത്ത് മീ ആൻഡ് ടു സ്റ്റാൻഡ് വിത്ത് ഓൾ ദ ബ്ലൈൻഡ് പീപ്പിൾ. യു ആർ എ ഗ്രേറ്റ് പേഴ്സൺ സർ. താങ്ക് യു ലാലേട്ടാ. ടിഫാനിക്കും ജ്യോതിർഗമയ്ക്കും സാമ്പത്തിക സഹായവുമായിട്ട് അസറ്റ് ഹോംസിൻ്റെ MD ശ്രീ വി സുനിൽകുമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കും. This is something from us. This is ഒരു ആറന്മുള കണ്ണാടി എന്ന് പറയും. This I'll send it to you. Okay? This is a small piece of acceptance for your ജ്യോതിർഗമയ. Convey my love and regards to your dad. Thank you so much. Oh, thank you very much. Thank you so much, sir. Take care. Okay, thank you very much.